ഒന്നാമത്തെ ചോദ്യം, വാട്ട് ആർ ദ യൂസ് ഓഫ് എ ഡിവൈഡർ? ഒരു ഡിവൈഡറിന്റെ ഉപയോഗം എന്ത് എന്നാണ്. എന്താണ് ഉപയോഗം? സ്ക്രൈബിംഗ് ആർക്ക് ആൻഡ് സർക്കിൾസ് സ്റ്റെപ്പിംഗ് ഡിസ്റ്റൻസ്. അതായത് ഒരു മെറ്റൽ ഷീറ്റിന് പുറത്ത് നമുക്ക് ആർക്കും അതുപോലെ സർക്കിൾസും വരയ്ക്കാൻ എന്തുകൊണ്ട് പറ്റും? ഡിവൈഡർ കൊണ്ട് പറ്റും. അതുകൂടാതെ ഇപ്പോൾ ഒരു സ്റ്റീൽ റൂൾ എടുത്തിട്ട് അതിൽ നിന്ന് 10 mm ഡിസ്റ്റൻസ് നമുക്ക് ഡിവൈഡർ പോയിന്റിൽ എടുത്തിട്ട് എങ്ങോട്ട് മാറ്റാൻ പറ്റും? വർക്ക് പീസിലോട്ട് മാറ്റാൻ പറ്റും. ഓക്കെയാണോ? അതിനാണ് എന്തെന്ന് ഉദ്ദേശിക്കുന്നത്, സ്റ്റെപ്പിംഗ് ഡിസ്റ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെയാണല്ലോ. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ടു ടൈപ്സ് ഓഫ് ഡിവൈഡേഴ്സ്? ഡിവൈഡേഴ്സ് രണ്ട് തരത്തിലുണ്ട്, ഏതൊക്കെയെന്നാണ്. ഏതൊക്കെയാണ്? ഫേം ജോയിൻറ്റും സ്പ്രിംഗ് ജോയിൻറ്റും. ഓക്കെയാണല്ലോ. ഫേം ജോയിൻറ്റും സ്പ്രിംഗ് ജോയിൻറ്റും. മൂന്നാമത്തെ ചോദ്യം, ദ ലെഗ്സ് ഓഫ് സ്പ്രിംഗ് ഡിവൈഡേഴ്സ് ആർ ജോയിൻഡ് ബൈ ഡാഷ്. അതായത് സ്പ്രിംഗ് ജോയിൻറ് ഡിവൈഡേഴ്സിൻ്റെ ലെഗ് എങ്ങനെയാണ് ജോയിൻറ് ചെയ്തിട്ടുള്ളത് എന്നാണ്. എങ്ങനെയാണ്? ഉത്തരം, ഫൾക്രം റോളേഴ്സ് ആൻഡ് ബോ സ്പ്രിംഗ്. ഫൾക്രം റോളേഴ്സ് ആൻഡ് ബോ സ്പ്രിംഗ്, ഇതുകൊണ്ടാണ് അത് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെയാണല്ലോ. നാലാമത്തെ ചോദ്യം, ഡാഷ് ഈസ് പ്രൊവൈഡഡ് ഓൺ ടോപ്പ് ഓഫ് ബോ സ്പ്രിംഗ് ഫോർ ഈസി ഹാൻഡ്ലിംഗ് ഇൻ സ്പ്രിംഗ് ഡിവൈഡേഴ്സ്. സ്പ്രിംഗ് ഡിവൈഡേഴ്സിൽ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ബോയുടെ മുകളിലായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ടോ എന്നാണ്. ഉത്തരം എന്താണ്? അതിൻ്റെ പേര് പെഗ് എന്നാണ്. PEG, പെഗ്. ഓക്കെയാണല്ലോ. അഞ്ചാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ അവൈലബിൾ സ്പേസ് ഓഫ് ഡിവൈഡേഴ്സ്? ഒരു ഡിവൈഡേഴ്സിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്പേസ് എത്രയെന്നാണ്. എത്രയാണ്? 50 mm to 200 mm. 50 mm ഇരുന്നൂറ് mm ഇടയിലാണ് നമുക്ക് അവൈലബിൾ സ്പേസ് ഉള്ളത്. ഓക്കെയാണല്ലോ. ഹൗ ടു കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ഡിവൈഡർ? ഒരു ഡിവൈഡറിൻ്റെ ലെങ്ത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ്. എങ്ങനെയാണ്? ദ ഡിസ്റ്റൻസ് ഫ്രം സെൻറ്റർ ഓഫ് ഫൾക്രം റോളർ ആൻഡ് ദ പോയിൻറ്റ്. അതായത് ഫൾക്രം റോളറിൻ്റെ സെൻറ്റർ മുതൽ ഡിവൈഡറിൻ്റെ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസിനാണ് എന്തെന്ന് പറയുന്നത്? ഒരു ഡിവൈഡറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെയാണല്ലോ. ഏഴാമത്തെ ചോദ്യം, ടു സീറ്റിംഗ് ദ ഡിവൈഡർ ലെഗ് വിച്ച് പഞ്ച് മാർക്ക് ഈസ് യൂസ്ഡ്. അതായത് ഡിവൈഡറിൻ്റെ പോയിന്റ് സീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് പഞ്ചാണ് ചെയ്യേണ്ടത് വർക്ക് പീസിലെന്നാണ്. ഏതാണ്? പ്രിക് പഞ്ചാണ്. ഉത്തരം, പ്രിക് പഞ്ച്. ഓക്കെയാണല്ലോ. എട്ടാമത്തെ ചോദ്യം, ഹൗ ടു സ്പെസിഫൈ ഡിവൈഡേഴ്സ്? ഡിവൈഡേഴ്സിനെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്പെസിഫൈ ചെയ്യുന്നത് എന്നാണ് ചോദ്യം. എന്താണ് ഉത്തരം? ടൈപ്സ് ഓഫ് ജോയിൻറ് ആൻഡ് ലെങ്ത്. ഓക്കെയാണല്ലോ. ജോയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ഡിവൈഡറിൻ്റെ ലെങ്ത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ് അതിനെ സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെയാണല്ലോ. ഒൻപതാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ യൂസ് ഓഫ് എ വിങ് കോമ്പസ്? ഒരു വിങ് കോമ്പസിൻ്റെ ഉപയോഗം എന്ത് എന്നാണ്. എന്താണ്? സ്ക്രൈബിംഗ് സർക്കിൾ ആൻഡ് ആർക്ക് കോമ സ്റ്റെപ്പിംഗ് ഡിസ്റ്റൻസ്. അതായത് എന്തിൻ്റെ തന്നെ സെയിം ഉപയോഗം തന്നെയാണ്, ഡിവൈഡറിൻ്റെ അതേ ഉപയോഗം തന്നെയാണ് വിങ് കോമ്പസിനും ഉള്ളത്. അതിൻ്റെ രൂപത്തിലുള്ള മാറ്റം മാത്രമാണ് ആ പേര് വിങ് കോമ്പസ് എന്ന് വരാനുള്ള കാരണം. ഓക്കെയാണല്ലോ. പത്താമത്തെ ചോദ്യം, കോമ്പസസ് ആർ ഫേം ജോയിൻസ്, വിങ് കോമ്പസ്, സ്പ്രിംഗ് ജോയിൻസ് ആൻഡ് ബീം കോമ്പസ്. എമംഗ് ദീസ് വിച്ച് കോമ്പസ് ഈസ് കോൾഡ് ട്രാമൽ? ഈ കൊടുത്തിട്ടുള്ള കോമ്പസുകളിൽ ഏതിൻ്റെ പേരാണ് ട്രാമൽ? ഓക്കെയാണോ? ഏതിൻ്റെയാണ്? ബീം കോമ്പസിൻ്റെയാണ്. ഓക്കെയാണല്ലോ. ഇത് പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതായത് എന്താണ് ചോദ്യം? എന്താണ് ട്രാമൽ എന്ന് പറയുന്നത്? ഏതിനെ, അല്ലെങ്കിൽ ട്രാമലിൻ്റെ വേറെ പേരെന്ത് എന്നാണ് ചോദ്യം. ഉത്തരം എന്താണ്? ബീം കോമ്പസ് ആണ്. ബീം കോമ്പസ്. പതിനൊന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ റേഞ്ച് ഇൻ ലെങ്ത് ഓഫ് വിങ് കോമ്പസ്? നമ്മൾ ഡിവൈഡറിന് പഠിച്ച അതേ ഉത്തരം തന്നെയാണ്. എന്താണ് ഉത്തരം? 50 mm ആൻഡ് 200 mm. ഓക്കെയാണല്ലോ. 50 mm ആൻഡ് 200 mm. പന്ത്രണ്ടാമത്തെ ചോദ്യം, വിച്ച് കോമ്പസ് ഈസ് യൂസ്ഡ് ടു സ്ക്രൈബ് ലാർജ് ഡയമീറ്റർ? ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്താണ് ഉത്തരം? ട്രാമലാണ്. ട്രാമലിൻ്റെ വേറെ പേരെന്തെന്നാണ് പഠിച്ചത്? ബീം കോമ്പസ്. ഓക്കെയാണല്ലോ. പതിമൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് യൂസ്ഡ് ടു ഷാർപ്പനിങ് കോമ്പസ് പോയിൻറ്റ്സ് ബെറ്റർ ദാൻ ഗ്രൈൻഡിങ്? ഗ്രൈൻഡിങ് ചെയ്യുന്നതിലും ബെറ്റർ ആയിട്ട് കോമ്പസിൻ്റെ പോയിൻറ്റ്സ് ഷാർപ്പനിങ് ചെയ്യാൻ നമുക്ക് എന്തുപയോഗിക്കാമെന്നാണ്. എന്തുപയോഗിക്കാം? ഓയിൽ സ്റ്റോൺ ഉപയോഗിക്കാം. ഉത്തരം, ഓയിൽ സ്റ്റോൺ. ഓക്കെയാണല്ലോ. അവസാനത്തെ രണ്ട് ചോദ്യങ്ങളോട്ട് പോവാണ്. പതിനാലാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ആക്യുറസി ഓഫ് ട്രാമൽ പോയിൻറ്റ്? വളരെ നല്ല ചോദ്യമാണ്. എന്താണ് ചോദ്യം? ട്രാമൽ പോയിൻറ്റിൻ്റെ ആക്യുറസി എത്ര എന്നാണ്. എത്രയാണ്? 0.15 mm. 0.15 mm ആണ് അതിൻ്റെ ആക്യുറസി. അവസാനത്തെ ചോദ്യം, ഫോർ കറക്റ്റ് ലൊക്കേഷൻ ആൻഡ് സീറ്റിംഗ് ഓഫ് കോമ്പസ് ലെഗ് ഡാഷ് പഞ്ച് മാർക്ക് ഈസ് യൂസ്ഡ്. അതായത് നമ്മളെ കോമ്പസിൻ്റെ പോയിൻറ്റ് സീറ്റ് ചെയ്യാൻ പഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ. എത്ര ഡിഗ്രി ഉള്ള പഞ്ചാണ് ചെയ്യേണ്ടതെന്നാണ്. എത്രയാണ്? 60° പഞ്ചാണ്. ബ്രിക് പഞ്ച് എന്ന് നമ്മൾ പഠിച്ചു, അത് തന്നെയാണ്. 60° പഞ്ച് എന്നാണ് ഉത്തരം. ഓക്കെയാണല്ലോ.